ചൈനയെ വീഴ്ത്തി വലിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഏഷ്യയിൽ ഏറ്റവും അധികം ശതകോടീശ്വരന്മാരുള്ള നഗരമായി നമ്മുടെ മുംബൈ നഗരം മാറിയിരിക്കുകയാണ്. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിനെ പിന്തള്ളിയാണ് നമ്മുടെ മുംബൈ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ബീജിംഗിലെ 16,000 ചതുരശ്ര കിലോമീറ്ററിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശതകോടീശ്വരന്മാരാണ് ഇപ്പോൾ മുംബൈയിലെ 603 ചതുരശ്ര കിലോമീറ്ററിൽ ഉള്ളത്. ഹുറുൺ റിസർച്ചിന്റെ 2024 ആഗോള റിച്ച് ലിസ്റ്റ് പ്രകാരം ഒരു വർഷത്തിനിടെ മുംബൈയിൽ നിന്ന് 26 ശതകോടീശ്വരന്മാരാണെങ്കിൽ ബീജിംഗിൽ ഇത് 18 ശതകോടീശ്വരന്മാർ മാത്രമാണ് ഉണ്ടായത്. ഇതോടെ ഏഷ്യയിലെ ശതകോടീശ്വരന്മാരുടെ തലസ്ഥാനമായി മുംബൈ മാറിയിരിക്കുകയാണ്. 119 ശതകോടീശ്വരന്മാരുമായി 7 വർഷത്തിനു ശേഷം 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം. 97 ശതകോടീശ്വരന്മാരുമായി ലണ്ടനാണ് 2ാം സ്ഥാനത്ത്. 92 ശതകോടീശ്വരന്മാരുമായി മുംബൈയാണ് 3ാം സ്ഥാനത്ത്. 4ാം സ്ഥാനത്തുള്ള ബീജിംഗിൽ 91 ശതകോടീശ്വരന്മാരാണ് ഉള്ളത്. ഇന്ത്യയിൽ ആകെ 271 ശതകോടീശ്വരന്മാരാണ് ഉള്ളത് എങ്കിൽ ചൈനയിൽ അത് 814 ശതകോടീശ്വരന്മാരാണ് എന്ന് ഹുറുൺ ഗ്ലോബൽ റിച്ച് ലിസ്റ്റിൽ പറയുന്നു. ഒരു രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് കടക്കുമ്പോഴാണ് ആ രാജ്യത്ത് ശതകോടീശ്വരന്മാരുടെയും എണ്ണം വർദ്ധിക്കുന്നത്. നമ്മുടെ രാജ്യവും വികസനത്തിന്റെ പാതയിലാണെന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. മുംബൈയുടെ മൊത്തം ശതകോടീശ്വരന്മാരുടെ ആസ്തി മുൻ വർഷത്തേക്കാൾ 47% വർദ്ധിച്ച് $445 ബില്യൺ ആയി. എന്നാൽ ബീജിംഗിൽ മൊത്തം ശതകോടീശ്വരന്മാരുടെ സമ്പത്ത് 28% കുറഞ്ഞ് $265 ബില്യൺ ആയി. ഊർജ മേഖലയും ഔഷധ നിർമ്മാണ മേഖലയുമാണ് മുംബൈയുടെ സമ്പത്തിന്റെ ബൃഹത് പങ്ക് വഹിക്കുന്നത്. ശതമാന കണക്ക് പ്രകാരം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രമുഖനായ മംഗൾ പ്രഭാത് ലോധയാണ് മുംബൈയിലെ ഏറ്റവും വലിയ സമ്പത്ത് നേടിയത്. 116%. നിലവിൽ ലോകത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മുകേഷ് അംബാനി 10ാം സ്ഥാനത്തും ഗൗതം അദാനി 15ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ഇന്ത്യ അതിവേഗത്തിൽ പുരോഗതിയിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് രാജ്യത്ത് സമ്പന്നരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന വർദ്ധനവ്. പുതിയ പുതിയ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവുന്നു, അതിവേഗത്തിൽ അത് സക്സസ് ആവുന്നു, അതിവേഗത്തിൽ അത് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനികളായി മാറുന്നു, ലാഭമുണ്ടാക്കുന്നു, $10,00,000 ആസ്തി ഉണ്ടാക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ധാരാളം പുതിയ കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, കോടീശ്വരന്മാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട്. ബിസിനസ്സിന് അനുകൂലമായൊരു സാഹചര്യം രാജ്യത്തുള്ളതും ശതകോടീശ്വരന്മാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നുണ്ട്. നമ്മളെക്കാൾ 4-5 മടങ്ങ് കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ സമ്പന്നരുടെ എണ്ണത്തിൽ നമ്മളെക്കാൾ ഒരു 4 മടങ്ങ് അല്ലെങ്കിൽ 3 മടങ്ങ് മുകളിലാണ് ചൈന എണ്ണം എടുക്കുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അതിവേഗത്തിൽ അവരെയൊക്കെ മറികടന്ന് എല്ലാ രംഗത്തും, അതിസമ്പന്നരുടെ എണ്ണത്തിൽ മാത്രമല്ല, ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിലടക്കം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലടക്കം എല്ലാ മേഖലയിലും നമുക്ക് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അതിവേഗത്തിൽ മറികടന്ന് മുന്നിലെത്താൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.